ക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിച്ച ഓരോ ദൈവമക്കളുടെയും ആഗ്രഹമാണ് എന്നെ ദൈവം ഉപയോഗിക്കണമേ എന്നുള്ള പ്രാർത്ഥന. കർത്താവെ, എന്നെ ഉപയോഗിക്കണമേ. ഇനി വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില വീടിന്റെ വിടുതലിന്, ചില വ്യക്തികളുടെ വിടുതലിന്, ചില ദേശത്തിന്റെ വിടുതലിന് ദൈവം നിന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുകയാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 49 അധ്യായത്തിന്റെ 2 പ്രവചന ഭാഗമാണ് ഇന്ന് ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത്. ആ വചനം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അവനെന്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെയാക്കി, തന്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു. അവൻ എന്നെ മിനുക്കി അമ്പാക്കി, തന്റെ പൂണിയിൽ മറച്ചു വെച്ചു. ദൈവം നിന്റെ വായെ മൂർച്ചയുള്ള ഒരു വാൾ പോലെയാക്കും. ദൈവത്തിന് എപ്പോഴും ഒരു മനുഷ്യന്റെ അധരം വേണം. മോശയോട് പറയുമ്പോൾ ഞാൻ നിന്റെ വായോടുകൂടി ഇരിക്കും. യിരെമ്യാ പ്രവാചകൻ ജനത്തോട് പ്രവചിക്കുക, പ്രവചനം കേട്ടോ, സ്തോത്രം, അധമമായതൊഴിച്ച് ഉത്തമമായത് നീ പ്രസ്താവിച്ചാൽ നീ എന്റെ വായായിത്തീരും. പിശാചിന് വേണ്ടത് നമ്മുടെ വായാണ്, ദൈവത്തിന് വേണ്ടത് നമ്മുടെ വായാണ്. നമ്മുടെ വാ ദൈവത്തിന്റെ വാ പോലെയാകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? സ്തോത്രം, നമ്മുടെ വായിൽ നിന്ന് നല്ല വാക്കല്ലാതെ ആഗ്രഹത്തതൊന്നും പുറപ്പെടാൻ പാടില്ല. കാരണം മനുഷ്യനെ അശുദ്ധനാക്കുന്നത് വായിൽ നിന്ന് പുറത്തുനിന്ന് വയറ്റിലേക്ക് ചൊല്ലുന്നതല്ല, അമ്മേ, മറിച്ച് ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ്. സ്നേഹിത, ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കുക. ആഗ്രഹാത്ത കാര്യങ്ങൾക്ക് നിന്റെ നാവിനെ ഉപയോഗിക്കരുത്. 45 സങ്കീർത്തനം നിന്റെ നാവിനെ സമർത്ഥകനായ ലേഖകന്റെ എഴുത്തുകോലാക്കി ദൈവം മാറ്റും. ഇവിടെ എഴുതിയിരിക്കുക, നിന്റെ വായെ ദൈവം മൂർച്ചയുള്ളൊരു വാൾ പോലെയാക്കും. അപ്പോസ്തോലന്മാർ സുന്ദരം ദേവാലയ ഗോപുരവാതുക്കൾ ചെന്നപ്പോൾ അവരുടെ വായൊരു വാളായി മാറിയപ്പോൾ ഭിക്ഷയെടുത്തോണ്ടിരുന്ന ആ മനുഷ്യന്റെ കെട്ടുകളെ അടിച്ച് അവൻ ആലയത്തിൽ നൃത്തം ചെയ്യുന്നവനാക്കി മാറ്റി. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് പക്ഷപാതം പിടിച്ചവരെയും ഭൂതം പിടിച്ചവരെയും ശാസിച്ച് രോഗികളെ സൗഖ്യമാക്കി ഭൂതങ്ങളെ പുറത്താക്കി. ആ ശമരിയ പട്ടണത്തിൽ ഭയങ്കര സന്തോഷമുണ്ടാകാൻ കാര്യം ഫിലിപ്പോസിന്റെ നാവിനെ ദൈവം ഒരു വാളാക്കി മാറ്റി. സ്നേഹിത, നിന്റെ നല്ല വാക്കുകൾ നിന്റെ വീടിന് സമാധാനം തരട്ടെ. നിന്റെ നല്ല വാക്കുകൾ ദേശത്തിന് സമാധാനം തരട്ടെ. നിന്റെ വായെ അവൻ മൂർച്ചയുള്ള ഒരു വാൾ പോലെയാക്കി, നിന്റെ കൈയുടെ നിഴലിൽ അവൻ ഒളിപ്പിച്ചു വെക്കും. അമ്മി, സ്തോത്രം, നിന്നെ മിനുക്കി അമ്പാക്കി ദൈവത്തിന്റെ പൂണിക്കകത്തിടും. നമുക്കൊന്നിച്ചു പറയാം, കർത്താവെ, ഒരു മിനുക്കി അമ്പാക്കി എന്നെ കരത്തിലെടുക്കണമേ. കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളുടെ കർത്താവെ, സ്വർഗസ്ഥ പിതാവെ, ദൈവത്താൽ ഉപയോഗിക്കപ്പെടണം എന്നുള്ള ദൈവത്തിന്റെ പദ്ധതി ഓരോരുത്തരുടെ മേലും വെളിപ്പെട്ട് വരട്ടെ. കർത്താവെ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ അങ്ങ് ഉപയോഗിക്കണം. അവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിശ്ചയമായി നിന്റെ വായതി ഉപയോഗിക്കും. നിന്നെ മിനുക്കി അമ്പാക്കി ദൈവത്തിൻ്റെ പൂണിക്കകത്ത് മറച്ചിടും. ഗോഡ് ബ്ലെസ് യു.